ഹായോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ടിംഗ്ലിംഗ് ലൈഫ്. അപ്പോൾ എന്തായാലും തമിഴിൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കാണും എന്താണ് ജീവിതത്തിൽ നമ്മൾ വിജയിക്കാനുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഡിസിപ്ലിൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അച്ചടക്കം പാലിക്കുക. എന്ത് കാര്യത്തിൽ നമ്മൾ അച്ചടക്കം വേണം. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മറ്റുള്ളവരെ സഹായിക്കുക. നമുക്ക് മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് കരുണ, ദയ, അതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനിവാര്യമായ കാര്യങ്ങളാണ്. ദെൻ സെക്കൻഡ് തേർഡ് വൺ ഡെയർ ടു ഫെയിൽ, അതായത് നമ്മൾ തോൽക്കാൻ പഠിക്കുക. അതായത് പരാജയങ്ങളിലൂടെ നമുക്ക് വിജയിക്കാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ പല മേഖലയിലും കൂടുതൽ എല്ലാ കുട്ടികളും ഇപ്പോൾ നല്ല പഠിക്കുന്ന കുട്ടികളാണ് കൂടുതൽ. അവരെല്ലാ ഫീൽഡിലും നല്ല രീതിയിൽ വിജയിക്കും. പെട്ടെന്ന് ഒരു തകർച്ച സംഭവിച്ചാൽ അവർക്ക് താങ്ങാൻ കഴിയില്ല. അപ്പോൾ ഒരുപാട് ആൾക്കാർ, അതുകൊണ്ട് ആരും വരയിടാവേണ്ട ആവശ്യമില്ല. പരാജയങ്ങളാണ് നമ്മൾ വിജയത്തിലേക്ക് നയിക്കുന്നത്. പിന്നെ ഒരുപാട് ആൾക്കാർ, നമുക്ക് അറിവുള്ള ആൾക്കാർ, വലിയ വലിയ ആൾക്കാരുണ്ട്. അവരൊക്കെ എന്തുമാത്രം പരാജയങ്ങൾ താണ്ടിയാണ് അവർ വിജയത്തിലേക്ക് എത്തിയത്. അതുകൊണ്ട് ആരും ടെൻഷൻ ആവേണ്ട. ദെൻ നമ്മൾ ബന്ധങ്ങൾക്ക് മൂല്യം നൽകുക, റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക, മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുക, എന്താണ് അവരോട് വഴക്കിടാൻ ഇരിക്കുക, നല്ല രീതി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. ദെൻ ഹാർഡ് വർക്ക് എടുക്കുക. ഹാർഡ് വർക്ക് ചെയ്യാതെ നമുക്ക് ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റത്തില്ല. നമ്മൾ റിസ്ക് എടുക്കുക. റിസ്ക് എടുത്താൽ മാത്രമേ നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും നമുക്ക് നേടാൻ പറ്റത്തുള്ളൂ. നോത്തിങ് ഈസ് ഇമ്പോസിബിൾ ഇൻ ദ വേൾഡ് എന്നാണ്. അതായത് അസാധ്യമായതായിട്ട് ഈ ലോകത്തൊന്നുമില്ല എന്നാണ് നമ്മൾ കരുതുന്നത്. അതായത് നമുക്ക് നമ്മളെ കൊണ്ട് സാധിക്കാൻ പറ്റാതായിട്ട് ഒന്നുമില്ല, നമ്മളെ കൊണ്ട് എല്ലാം സാധിക്കും. അതുകൊണ്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്യുക, റിസ്ക് എടുക്കുക അതിനുവേണ്ടി. ദെൻ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക. നല്ലൊരു വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാകാൻ സാധിക്കത്തുള്ളൂ. പിന്നെ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക, എപ്പോഴും നമ്മൾ ആക്റ്റീവായിട്ടിരിക്കുക. പിന്നെ നെഗറ്റീവായ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് അപ്പാടെ അങ്ങ് മാറ്റുക. കാരണം നെഗറ്റീവായ ആൾക്കാരാണ് ചുറ്റുപാടുണ്ടെങ്കിൽ, നമ്മൾ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാരാണ് ചുറ്റുപാടുണ്ടെങ്കിൽ, അവർ പറയുന്ന കാര്യങ്ങൾ ഒരു ചെവി കൂടെ കേട്ട് മറു ചെവി കൂടെ നമ്മൾ കളയുക. വാട്ട് യു ഡു ടുഡേ ക്യാൻ ഇമ്പ്രൂവ് ഓൾ ഓഫ് യുവർ ടുമാറോസ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഇന്ന് നമ്മൾ എന്താണ്, എന്ത് നല്ല കാര്യമാണ് ചെയ്യുന്നത്, അത് നമുക്ക് പിന്നെ നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് സന്തോഷം തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ടെൻഷൻസ് ഒഴിവാക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ കൂടുതൽ ആൾക്കാർ ജോലി സ്ഥലത്ത് ടെൻഷൻസ് ഏറെ നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ച് ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്സ്. ദെൻ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, കൂടുതലും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അവർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ എൻ്റെ ഞാൻ ഇടുന്ന കാര്യങ്ങൾ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടുകാരാണെങ്കിൽ ഫുൾ വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ അത് സ്പാമായി പോകുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പുതിയ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.